ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട് എത്ര കാലമായി ഏതാനും ലക്ഷം വർഷങ്ങൾ മാത്രം ഇനി നമ്മെ പോലെയുള്ള ആധുനിക മനുഷ്യന്റെ ഹോമോ സപ്പിയൻസ് സേപ്പിയൻസ് കാര്യമാണെങ്കിലോ കേവലം 25,000-ൽ താഴെ വർഷങ്ങളുടെ ചരിത്രമേ ആധുനിക മനുഷ്യനുള്ളൂ ഇനി എത്ര കാലം കൂടി മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏതാനും നൂറ്റാണ്ടുകൾ കൂടി അതോ ഏതാനും സഹസ്രാബ്ദങ്ങളോ അതിനിടയിൽ മനുഷ്യർ പരസ്പരം കൊന്നു തീർക്കുമെന്നാണ് കരുതുന്നത് ബുദ്ധിമാന്മാരായ ജീവികൾക്ക് അധികകാലം ജീവിച്ചിരിക്കാൻ കഴിയില്ല പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ കാരണവും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വഴിയും ഭൂമിയും ഭൗമജീവനും നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം ഭൗമജീവൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥ വ്യതിയാനമാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ കാരണവും മനുഷ്യന്റെ ഇടപെടൽ വഴിയും ആഗോള താപനിലയിലുണ്ടാകുന്ന വർദ്ധനവ കാലാവസ്ഥ വ്യതിയാനത്തിനും നിരവധി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും വെള്ളപ്പൊക്കവും കടലാക്രമണവും വരൾച്ചയും പേമാരിയും മഞ്ഞുവീഴ്ചയുമെല്ലാം കൊണ്ട് ഭൂമി പ്രക്ഷുബ്ധമാകും ഭൗമോപരിതലത്തിലെ സസ്യ മൃഗസമ്പത്ത് അപ്രത്യക്ഷമാകും സമുദ്ര ജലത്തിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ജലജീവികളും വൃത്തിയടയും ഒടുവിൽ കരഭാഗം ഒട്ടും അവശേഷിക്കാത്ത വലിയൊരു വെള്ളത്തുള്ളി ആയി ഭൂമി മാറും ചിന്നഗ്രഹങ്ങളുടെയും ധുമകേതുക്കളുടെയും ആക്രമണം മറ്റൊരു ഭീഷണിയാണ് ഭൂമിയിൽ ഉൽക്കാപതനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഭീമൻ ഉൽക്കാപതനം സൃഷ്ടിച്ച പൊടിപടലങ്ങൾ ഭൗമാന്തരീക്ഷത്തിൽ വ്യാപിച്ച സൗരവികിരണങ്ങളെ തടഞ്ഞുനിർത്തുകയും ആഗോള താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും ചെയ്തത് കാരണമാണ് ഭൂമുഖം അടക്കി വാണിരുന്ന ദിനോസറുകൾ അപ്രത്യക്ഷമായത് 70 മീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള ചിന്നഗ്രഹങ്ങൾ ഭൗമാന്തരീക്ഷത്തിന്റെ ഘർഷണം മറികടന്ന് ഭൂമിയിൽ പതിക്കും വലിയൊരു ഉൽക്കാപതനം സൃഷ്ടിക്കുന്ന ആഘാതം ഭൂമിയിൽ നിലവിലുള്ള മുഴുവൻ ആണവായുധങ്ങളുടെ പ്രഹരശേഷിയേക്കാൾ അധികമായിരിക്കും സാർസ് പക്ഷിപ്പനി മെർസ് തുടങ്ങിയ പകർച്ചവ്യാധികൾ പരസ്പരം ബന്ധപ്പെട്ടതും അതിവേഗം പടർന്നു പിടിക്കുന്നവയുമാണ് ഇത്തരം മഹാമാരികൾ ആദ്യം ദരിദ്ര രാജ്യങ്ങളിലും തുടർന്ന് ലോകമെമ്പാടും പടർന്നു പിടിക്കാം ഇത് ആഗോള സാമ്പത്തിക നിലയെ താറുമാറാക്കും ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും നിത്യസംഭവങ്ങളാവുകയും ചെയ്യും ജീവന്റെ ഉന്മൂല നാശമായിരിക്കും പരിണിത ഫലം ഇതും ആഗോള താപവർദ്ധനവുമായി ചേർത്തു വായിക്കാൻ കഴിയുന്നതാണ് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം തേനീച്ചകളുടെയും വണ്ടുകളുടെയും വംശനാശത്തിന് കാരണമാകും അത്തോടെ സസ്യങ്ങളുടെ പോളിനേഷൻ സംവിധാനം താറുമാറാവുകയും ധാന്യങ്ങളും പഴങ്ങളുമൊന്നും രൂപപ്പെടാതിരിക്കുകയും ചെയ്യും പുതിയ ചെടികൾ ഉണ്ടാകുന്നതും തടസ്സപ്പെടും കൃഷിയെല്ലാം നശിച്ചു വരണ്ടുണങ്ങും കാടുകളും കൃഷിസ്ഥലങ്ങളും മരുഭൂമികളായിത്തീരും പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുരന്തമായി ഈ പ്രതിഭാസത്തെ കാണാൻ കഴിയില്ലെങ്കിലും സാവധാനത്തിൽ ഭൗമജീവനെ കാർന്നു തിന്നുന്ന അർബുദമാണിത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങൾ വളർത്തുന്നതിനും സങ്കരയിനും കന്നുകാലികളുടെ ഉൽപാദനത്തിനും പാരമ്പര്യ രോഗങ്ങളെ ചെറുക്കുന്നതിനും എന്നുവേണ്ട നിത്യജീവിതത്തിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സ്വാധീനമില്ലാത്ത മേഖലകളില്ല എന്നാൽ ഇത്തരം പരീക്ഷണങ്ങളിൽ ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകളുടെയും ബാക്ടീരിയങ്ങളുടെയും ഉത്ഭവത്തിനും സാധ്യതയുണ്ട് ഉൽപരിവർത്തനം മ്യൂട്ടേഷൻ സംഭവിച്ച സൂക്ഷ്മ ജീവികൾ ലോകമെമ്പാടുമുള്ള ഗവേഷകരുടെ പേടി സ്വർണമാണ് ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധം കാണിക്കുന്ന അത്തരം സൂക്ഷ്മജീവി ഉത്ഭവിച്ചാൽ അധികം വൈകാതെ ഭൂമുഖത്ത് സൂക്ഷ്മജീവികൾ മാത്രമേ അവശേഷിക്കൂ ഭൗമജീവനെ ഒന്നാകെ അവ തുടച്ചു നീക്കും ഫംഗസുകൾ ബാക്ടീരിയങ്ങളെക്കാൾ അപകടകാരികളാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ തവളകളെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത് അവയുടെ ശരീരത്തിലുണ്ടാകുന്ന പൂപ്പൽ ബാധയാണ് മനുഷ്യരിലും പൂപ്പൽ ബാധ അപകടകരമാവാം ബാക്ടീരിയകൾ അപകടകാരികളാണെങ്കിലും അവക്കെതിരെ ഫലപ്രദമായ ആന്റിബയോട്ടിക്കുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഫംഗസുകൾക്കെതിരായ ആന്റിബയോട്ടിക്കുകൾ അധികമൊന്നും വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവയുടെ ആക്രമണത്തെ എങ്ങനെ ചെറുക്കണം എന്ന കാര്യത്തിൽ വലിയ ധാരണയൊന്നും വൈദ്യശാസ്ത്ര രംഗത്തുമില്ല
பதினெட்டாம் நூற்றாண்டின் தோமஸ் மால்தூஸின் பிரவச்சனங்களான ஜனப்பெருப்பத்தை குறிச்சும் அதுண்டாகுக்குன அபகடங்களை பற்றியும் சிந்திக்கான் ஜனங்களை பிரேரிப்பிக்குன்னது. 700 கோடி ஜனங்களான இன்னும் பூமுகத்துள்ளது. நிமிஷம் தோறும் ஆ சங்கிய வர்திச்சு கொண்டிருக்குகையான. வைத்தியசாஸ்திரரங்கத்துண்டாய வளர்ச்ச மரண நிரக்கு குறையுன்னதின காரணமாயதும் ஜனப்பெருப்பத்தின இடையாக்குண்டு. ஜனப்பெருப்பம் காரணம் வியாவசாயிக வளர்ச்சியும் வனநசீகரணமும் ஹரிதகிரக வாதகங்களுடைய உற்சர்ஜனமும் எல்லாம் அநியந்திரிதமாய் வர்த்திக்குகையும் ஒடுவில் இமப்பிரதேசங்களிலே மண்ணெல்லாம் முறுக்கி கரபாகம் ஒட்டுமில்லாத்த ஒரு கோளமாய் சுதவாய் போலுமில்லாதே பூமி மாறும். ஆணவாயுதங்கள் ஆயிருக்கும் பௌம ஜீவன்றே அந்தகராகும் என்னான கூடுதல் சாஸ்திரஜரும் கருதுனது. ஹிரோஷிமையிலேயும் நாகசாக்கியிலேயும் துரந்தம் நாம் நேரிட்டு மனசிலாக்கியதான. அந்த பரீட்சண அடிஸ்தானத்தில் பிரயோகிச்ச அணுபோம்பிண்டே ஆயிரக்கணக்கின மடங்கு சம்ஹாரசேஷியுள்ள போம்புகள் இன்ன வனசக்திகளுடைய பக்கலுண்டு. இரான், கொரிய தொடங்கிய ஏஷியன் ராஜ்யங்களுடைய ஆணவாயுத பதவியை ஐக்கிய ராஷ்டிர சங்கடன எதிர்க்குன்னதின வியக்தமாய காரணமுண்டு. கூடுதல் ராஜ்யங்கள் அண்வாயுதம் நிர்மிக்குகையும் அவ ஏதெங்கிலும் ஒரு தீவிரவாத சங்கடனையுடைய பக்கலெத்துகையும் சேத்தால் பூமி ஒரு கரிக்கட்டையாய் தீரான் அதிக தாமசம் ஒன்னும் உண்டாகில்ல. டெர்மினேட்டர் என்ன ஹோலிவுட் சினிமா நீங்கள் கண்டிட்டுண்டோ? ஃபிக்ஷன் ஆனெங்கிலும் ஈ சலச்சித்திரம் சில சூச்சனகள் நல்குண்டு. இத்தரம் கில்லிங் மெஷீனுகள் அல்லெங்கில் சைபோர்குகள் யாதார்த்தியமாகான் அதிக காலம் ஒன்னும் வேண்ட. ஐக்கிய ராஷ்டிரசப இத்தரம் கில்லர் ரோபோட்டுகளுடைய நிர்மாணம் நிரோதிக்குன்னதினுண்டாய காரணம் பல விகசித ராஷ்டிரங்களும் செசபோர்குகள் ஷட நிர்மாணத்தில் ஸ்ரதிக்குன்னுண்டென்னுள்ள வியக்தமாய விவரத்தை தொடர்ந்தான. சிலிக்கன் மஸ்திஷ்கம் கார்பன மஸ்திஷ்கத்தையும் அதிகம் வைகாதே கீழடக்கும் என்ன கருதுன்ன கம்ப்யூட்டர் சயின்டிஸ்டுகளுண்டு. நாளே ஏதெங்கிலும் ஒரு சூப்பர் ஜீனியஸ் கம்ப்யூட்டர் சயின்டிஸ்டின் தலையில் நின்னும் ரூபம் கொள்ளுன ஒரு ஹைப்பர் இன்டெலிஜென்ட் ரோபோட்டில் மாணவராசியை உன்மூலனம் செய்யானுள்ள பிரக்ரியகளான புரோகிராம் செய்யுனதெங்கில் அது லோகாவசானம் தன்னையாயிருக்கும். விஷதீகரணம் ஆவசியமில்ல என்று தோணுனு. சாஸ்திர சமூகம் வாக்சினுமாய் வைரசுகளை நேரிட்டு கொண்டிருக்கணும். நமக்கறிவுள்ளது ஈ பூமியிலல்லாதே மற்றொரிடத்தும் ஜீவனில்ல. இவிடையல்லாதே மற்றொரிடத்தும் அதிக காலம் மனுஷன ஜீவிக்கானும் கழியில்ல. மனுஷன மாத்திரமல்ல மற்ற ஜந்துக்களுக்கும் சசியங்களுக்கும் எல்லாம் காரணம் பூமியுடைய சாஹச்சரியங்களுக்கனுசரிச்சு ரூபப்பெட்டவையான இவையெல்லாம். ஜீவிக்குக ஜீவிக்கான் அனுவதிக்குக நாளே காய் கருத்தி வைக்குகையும் செய்யுக.